കെ എം മാണിയുടെ ആത്മകഥ പ്രകാശനവുമായി ബന്ധപ്പെട്ട് താനും ഒരു ആത്മകഥ രചനയിലാണെന്നും അതിൽ മാണിക്കുള്ള മറുപടി പറയാമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇത് കേട്ട് കൗതുകത്തോടെ കാത്തിരിക്കുകയാണ് കേരളം. കേട്ടപ്പോൾ വലിയ സന്തോഷമാണ് തോന്നിയത്. ആത്മകഥയുടെ പിന്നാമ്പുറത്താണ് താനെന്നും കെ എം മാണി പറയാൻ ബാക്കി വച്ചത് പലതും പറയാമെന്നും മാണിയുടെ നിത്യസ്നേഹിതനായിരുന്ന കുഞ്ഞാലിക്കുട്ടിയും പറയുന്നത് കേട്ടു. ഏതായാലും ഉമ്മൻചാണ്ടിയുടെ കെ എം മാണിയുടെയും ആത്മകഥകളിൽ പറയാൻ വിട്ടുപോയത് മുഴുവൻ മറ്റ് രണ്ടുപേരും കൂടി പറഞ്ഞ് കയ്യടി മേടിക്കുമെന്നാണ് തോന്നുന്നത്. ചെന്നിത്തല ആത്മകഥ എഴുതുമ്പോൾ ചിലത് ചേർക്കാൻ വിട്ടുപോകരുതേ എന്നേ പറയാനുള്ളൂ. ഒന്നാമതായി ആത്മകഥയിൽ ചേർക്കേണ്ടത് കെ കരുണാകരനുമായി ഉണ്ടായിരുന്ന ബന്ധത്തെപ്പറ്റിയാണ്. ആത്മബന്ധം എന്തെന്ന് പറയാൻ സാധിക്കില്ല. ദയവായി പുസ്തകത്തിൽ അങ്ങനെ ഉപയോഗിക്കുകയും ചെയ്യരുത്. ആത്മബന്ധം ഉണ്ടായിരുന്നുവെങ്കിൽ കരുണാകരൻ അപകടത്തിൽപ്പെട്ട ദിനം തന്നെ അദ്ദേഹത്തെ തള്ളിപ്പറയുകയും തിരുത്തൽവാദം പ്രഖ്യാപിക്കുകയും ചെയ്യില്ലായിരുന്നു. ഒരുതരം അവസരവാദ ബന്ധം മാത്രം കൈമുതലായുള്ള ഒരാൾ ആത്മബന്ധം എന്ന വാക്കിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കി ആ വാക്ക് ആത്മകഥയിൽ ഉപയോഗിക്കരുത്. ദേവിയേതത് ഉപയോഗിക്കരുത്. ഒരാളുടെ പുറത്ത് ചവിട്ടി അടുത്ത പടിയും കടക്കുകയും കയറാൻ പുറം കുനിച്ച് തന്നവനെ തന്നെ ചവിട്ടിത്താഴ്ത്തി അവനെ നിസ്കാസിതനാക്കുകയും ചെയ്യുന്ന ശീലം കൈമുതലാക്കിയത് കൊണ്ടാണ് ഈ പറയുന്നത്. അതുപോട്ടെ, മറക്കാതെ ആത്മകഥയിൽ ചേർക്കേണ്ട ചില കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാം. ജനങ്ങളുടെ ഇടയിൽ സംസാര വിഷയമായ ചില കാര്യങ്ങൾ താങ്കളുടെ നിഷ്കളങ്കത വെളിവാക്കാൻ ഇത് ഉപകരിക്കും. വളർത്തുമകനായി കരുതിയ കെ കരുണാകരനെ മാനസികമായി പീഡിപ്പിച്ചു വന്ന പൊതുജനത്തിൻ്റെ ധാരണ മാറ്റിക്കുറിക്കണം. കരുണാകരൻ താങ്കളോട് കാണിച്ച പൊറുക്കാൻ പറ്റാത്ത തെറ്റുകൾ ഒന്നൊന്നായി എണ്ണി 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 പറയണം. എന്നാലേ കല്യാണിക്കുട്ടി അമ്മയുടെ ശാപം താങ്കളുടെ മേലിലുണ്ടെന്ന് പറയുന്ന ജനത്തിൻ്റെ വായടപ്പിക്കാൻ സാധിക്കൂ. കോട്ടയം മാവേലിക്കര പാർലമെൻ്റ് ഇലക്ഷനുകളിൽ വന്ന തോൽവി ആരുടെ ചതിപ്രയോഗമാണെന്ന് വെളിപ്പെടുത്താൻ മറക്കരുത്. ഇത് ജനം സംസാര വിഷയമാക്കിയിരിക്കുന്ന കാര്യമാണ്. ആരോ ഒരാൾ പറഞ്ഞു കേട്ടുവെന്ന് പറഞ്ഞ് ഒരു വ്യവസായി നടത്തിയ നുണപ്രഭാഷണത്തെ അടിസ്ഥാനപ്പെടുത്തി താങ്കൾ ത്വരിതാന്വേഷണം പ്രഖ്യാപിച്ചതിൻ്റെ നിയമസാധുതയെപ്പറ്റി പറയാതെ പോകരുത്. ഒപ്പം തെളിവ് കയ്യിലുണ്ടെന്ന് ആ വ്യക്തി പറഞ്ഞിട്ടും ആ തെളിവ് ശേഖരിക്കാതിരുന്നതിൽ യുക്തിയും വിശദീകരിക്കണം. അതും പോരാ, തെളിവ് വിദേശത്ത് കടത്തി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി തെളിവ് കണ്ടെത്തി മുതൽക്കൂട്ടി കോടതിയിൽ സമർപ്പിക്കാത്തത് എന്തുകൊണ്ടാണെന്നും പറയണം. ഒപ്പം താങ്കളുടെ പേരിലും കെ ബാബു, ശിവകുമാർ എന്നീ മന്ത്രിമാരുടെ പേരിലും നേരത്തെ പറഞ്ഞ വ്യവസായി ഉന്നയിച്ച ആക്ഷേപം അതും അയാൾ നേരിട്ട് നൽകിയെന്ന് സാക്ഷി സഹിതം പറഞ്ഞിട്ടും എന്തുകൊണ്ട് വിജിലൻസ് അന്വേഷണം നടത്തിയില്ല എന്നും വിശദമായി തന്നെ പറയണം. ഒന്ന് വിട്ടുപോയി വിവാദ നായകൻ്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്തത്, മാത്രമല്ല അവിടെ നടത്തിപ്പുകാരനായതും പറയാതെ പോകരുത്. ട്രാവൻകൂർ ടൈറ്റാനിയം കേസിൽ താങ്കൾ എങ്ങനെ പ്രതിയായെന്ന സാഹചര്യം വിശദമാക്കുമല്ലോ. അറസ്റ്റ് ചെയ്യരുതെന്ന് ഹൈക്കോടതി ഉത്തരവ് ഉള്ളതുകൊണ്ട് മാത്രമാണ് അറസ്റ്റ് നടക്കാത്തതെന്നാണ് പൊതുജന സംസാരം. സോളാർ കേസിൽ ആദ്യത്തെ പരാതി താങ്കളുമായി ബന്ധപ്പെട്ട ഒരാളാണ് നൽകിയതെന്ന് പൊതുവേ ഒരഭിപ്രായമുണ്ട്. അതും വിശദീകരിക്കാൻ മറക്കല്ലേ. അക്കാലത്ത് പെരുമ്പാവൂർ DYSP ആയിരുന്ന ഹരികൃഷ്ണനുമായി താങ്കൾക്കുള്ള ബന്ധവും അയാളെ ഉപയോഗിച്ച് താങ്കൾ നടത്തിയിട്ടുണ്ടെന്ന് പറയുന്ന വേട്ടയാടലുകളും വിശദമായി തന്നെ പറയുമല്ലോ അല്ലേ. കാരണം ഈ ഹരികൃഷ്ണൻ ആത്മഹത്യ ചെയ്തത് ഈ കേസുമായി ബന്ധപ്പെട്ടാണെന്നും അതിൽ താങ്കളും കുറ്റക്കാരനാണെന്നും പൊതുവേ ഒരു പറച്ചിലുണ്ട്. ഹരികൃഷ്ണൻ്റെ കുടുംബക്കാർ മേലാഫീസിൽ കൊടുത്തിരിക്കുന്ന പരാതി ഇപ്പോഴും ലൈവാണ്. ഇതിൻ്റെയൊക്കെ വിശദീകരണം ആത്മകഥയിൽ ഇല്ലാതെ പോയാൽ പൊതുജനം ഇതെല്ലാം ശരിയാണെന്ന് വിശ്വസിക്കും. അതിന് ഇടവരുത്തരുത്. സംശുദ്ധമായ പൊതുപ്രവർത്തന ശൈലിയുള്ള അങ്ങേക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ബാധ്യതയുണ്ടെന്ന് തോന്നുന്നതിനാൽ പറയുക. എനിക്കോ ഞങ്ങളുടെ മാധ്യമ സ്ഥാപനത്തിനോ ഇങ്ങനെയൊരു സംശയം ഇല്ലേയില്ല. അതുപോലെ ഇതിലും വലിയൊരു ആരോപണം താങ്കളുടെ പേരിൽ നിൽക്കുന്നത് തെളിവില്ലാത്തതാണ്. താങ്കളുടെ വകയായി 1000-ൽ പരം ട്രക്കുകൾ ഡൽഹി, ഹരിയാന, ഉത്തർപ്രദേശ് മേഖലകളിൽ സർവീസ് നടത്തുന്നുണ്ടത്രേ. പരദൂഷണം എന്നാണ് ഞങ്ങളുടെയൊക്കെ ധാരണ. പരദൂഷണം തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ അതൊന്നും എഴുതി പേനയുടെ മഷി കളയരുത്. പാലിയക്കര ഇടപ്പള്ളി NH നിർമ്മാണവും ടോൾ പിരിവും സംബന്ധിച്ച് വലിയ തലത്തിലുള്ള ചർച്ചകൾ പൊതുമണ്ഡലത്തിൽ നടക്കുന്നുണ്ട്. അതിനുവേണ്ടി രൂപീകരിച്ചിരിക്കുന്നത് ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി താങ്കളുടെ ബിനാമിയാണെന്നാണ് വിരോധികൾ പറഞ്ഞു നടക്കുന്നത്. അതൊന്നും ശരിയാണെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. പാണ്ടിയിൽ ആന പറ്റാലും അതിന് ഉത്തരവാദി ഞമ്മളാണെന്ന് പടിഞ്ഞാറ്റയിലെ മമ്മൂഞ്ഞു പറയുന്നത് പോലെ എന്തഴിമതി വന്നാലും താങ്കളാണെന്ന ആളുകൾ വെടിപൊട്ടിക്കുന്നത്. സേമന്തക രത്നം ഒരു വാനരൻ എടുത്തുകൊണ്ടുപോയി.
പാവം ശ്രീകൃഷ്ണൻ്റെ പേരിൽ ആരോപിക്കപ്പെട്ടു. കൃഷ്ണൻ പിന്നീട് അത് വാനരൻ്റെ കൂട്ടിൽ നിന്നും കണ്ടെടുത്തു, നിരപരാധിത്വം തെളിയിച്ചു. അതുപോലെ താങ്കളും നിരപരാധിത്വം തെളിയിക്കണം. അത് ഈ ആത്മകഥയിലൂടെ ആയാൽ ഏറ്റവും നല്ലത്. അതിനൊപ്പം പെരുമ്പാവൂരുകാരനായ പരമശിവൻ്റെ പര്യായമായിട്ടുള്ള പ്രകാശം പരത്തുന്ന ഒരു കോൺട്രാക്ടറെ കോഴിക്കോടുള്ള ഒരു ഹോട്ടൽ മുറിയിൽ പിടിച്ച് പൂട്ടിയിട്ട് കൊല്ലാൻ ശ്രമിച്ചുവെന്ന ആരോപണത്തിൽ കഴമ്പുണ്ടോ? എന്തോ ആവോ. അതും കൂടി പറയണേ, ഇന്ന് കേരള പോലീസിൽ വിലസുന്ന ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ സ്നേഹം പറഞ്ഞാണ് ഈ കോൺട്രാക്ടറെ കോഴിക്കോട് എത്തിച്ചതെന്നും ആക്ഷേപമുണ്ട്. അതും പോരാഞ്ഞിട്ട് താങ്കൾ എം പി ആയിരിക്കുമ്പോൾ താങ്കളോടൊപ്പം ജോലി ചെയ്തിരുന്ന ഒരാൾ കോഴിക്കോട്ട് ഹോട്ടൽ മുറിയിൽ ഉണ്ടായിരുന്നുവെന്നും ഇവരെല്ലാം ചേർന്ന് ഈ കോൺട്രാക്ടറെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ താങ്കൾ താക്കോൽ സ്ഥാനത്ത് ഇരിപ്പുണ്ടായിരുന്നുവെന്നും വിവരം മണത്തറിഞ്ഞ ദൃശ്യമാധ്യമങ്ങൾ ഹോട്ടൽ വളഞ്ഞെന്നും അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയെന്നുമൊക്കെ ചാനൽ ക്യാമറകൾ സാക്ഷിയാണെന്നുമൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. അതും ആത്മകഥയിൽ പറഞ്ഞു പോകുന്നത് നല്ലതാണ്. ഒടുവിൽ ഈ അടുത്ത നാളിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇയാൾ വീണ് മരിക്കുകയും ചെയ്തുവെന്നാണ് അറിയുന്നത്. കോഴിക്കോട് സംഭവത്തിന് കൃത്യം ഒരു വർഷം മുമ്പ് പെരുമ്പാവൂരുകാരനായ ഈ കോൺട്രാക്ടറെ താങ്കളുടെ ശിങ്കിടിയായിരുന്ന അന്നത്തെ കായംകുളം സി ഐ അനധികൃതമായി അറസ്റ്റ് ചെയ്ത് കായംകുളം സ്റ്റേഷനിൽ വയ്ക്കുകയും പെരുമ്പാവൂരുള്ള ഒരു സി പി എം പ്രവർത്തകനും മറ്റു ചിലരും ഫലപ്രദമായി ഇടപെട്ടതിൻ്റെ ഭാഗമായി രാത്രി 11 മണിക്ക് വിട്ടയക്കുകയും ചെയ്തതായി ഒരു കരക്കമ്പിയുണ്ട്. പാലിയക്കര ടോൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഏതോ പണമിടപാടാണ് ഈ തട്ടിക്കൊണ്ട് പോകലിൻ്റെ പിന്നാമ്പുറം എന്നാണ് പൊതുജനം ധരിച്ചിരിക്കുന്നത്. തീർച്ചയായും അതൊക്കെ വിശദീകരിക്കണം. ആ കേസ് എങ്ങനെ ഒതുങ്ങിപ്പോയി എന്നും പറയണം. ഇത്രയും കാര്യം ഓർമ്മയിൽ നിന്നും ചൂണ്ടിക്കാണിച്ചതാണ്. കാരണം എഴുതുന്നത് ആത്മകഥയാണ്. സത്യസന്ധമായി മുഴുവൻ എഴുതണം. പാളം തെറ്റിയാൽ ആത്മകഥാ കുറിപ്പുകൾ ചിലപ്പോൾ ആത്മഹത്യാ കുറിപ്പായി മാറും. അതുകൊണ്ട് മാത്രം ഇത്രയും കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം. കൂടെ നിന്നവർക്ക് താങ്കളുടെ നിരവധി ആത്മകഥാ വിഷയങ്ങൾ ഇനിയും പറഞ്ഞു തരുവാനുണ്ടെന്ന് ഉറപ്പാണ്. അത് മനസ്സിൽ കണ്ടേ എഴുതാവൂ. അല്ലെങ്കിൽ വിട്ടുപോയതും ആത്മാക്കൾക്ക് വേദനിച്ചതും കൊണ്ടതും കൊടുത്തതും എല്ലാം ഉൾപ്പെടുത്തി ശരിയായ കഥകൾ മറ്റു പലരും അച്ചടിച്ചിറക്കുവാനും സാധ്യതയുണ്ട്. ടോർപ്പിടകൾ എവിടെ നിന്നും എങ്ങനെ എപ്പോൾ വരുമെന്ന് കഥാകൃത്ത് കണക്കുകൂട്ടുന്നുണ്ടാവില്ല. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട.